നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം മദ്യമാണ്. കഴിഞ്ഞ ദിവസം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ പുതിയ മദ്യനയം പുറത്തു വന്നു. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുക എന്ന ആശയവുമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ മദ്യനയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വികസനം മദ്യത്തിലൂടെ എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. മദ്യത്തിൽ കൂടി നേടുന്ന കോടിക്കണക്കിന് നികുതി പണം, അത് സർക്കാരിന് ദൂർത്തടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാനാവും ഇവർ ഇത്തരമൊരു നടപടിയിലേക്ക് പോയത്. ഇതിനെ സംബന്ധിച്ച് ഗൾഫിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന സി ന്യൂസ് വ്യക്തമായ കാഴ്ചപ്പാടോടെ ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കി. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാസി ഓൺലൈന്റെ ആശയങ്ങളും മദ്യനയത്തെപ്പറ്റിയുള്ള സി ന്യൂസിന്റെ ആശയങ്ങളും ഏകദേശം ഒരുപോലെ പൊരുത്തപ്പെടുന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതിന്റെ വെളിച്ചത്തിൽ ഇത് തമ്മിൽ കൂട്ടിക്കലർത്തി ഞങ്ങളൊരു വിശകലനം നടത്തുകയാണ്. ഇടത് സഹയാത്രികരായ രണ്ട് സിനിമാ താരങ്ങളെ കൊണ്ട് കല്ലുവച്ച നുണ പറയിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണി തങ്ങളുടെ മദ്യനയം വിളംബരം ചെയ്ത് ജനങ്ങളെ പറ്റിച്ചത്. കേരളത്തെ മദ്യ വിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF. മദ്യപേരെ ബോധവൽക്കരിക്കാൻ സമഗ്ര പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക, ഇതായിരുന്നു അന്തരിച്ച KPSC ലളിതയെ കൊണ്ട് പരസ്യത്തിലൂടെ പറയിച്ച ഏറ്റവും വലിയ നുണ. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും. മദ്യനയം സുതാര്യമായിരിക്കും, അഴിമതിയില്ലാത്തതായിരിക്കും. ഇന്നസിനെ കൊണ്ട് പറയിപ്പിച്ച മറ്റൊരു നുണയാണ്. എന്നാൽ മലയാളികളെ കുടിപ്പിച്ചു കിടത്തി അവരുടെ പോക്കറ്റടിച്ച് ഖജനാവ് ഉയർപ്പിക്കുന്ന സർക്കാർ നയമാണ് പിന്നീട് കണ്ടത്. വിവിധ ക്രൈസ്തവ സഭകളും സംഘടനകളും ഉയർത്തിയ പ്രതിഷേധത്തിന് പിണറായി സർക്കാർ പുല്ലുവില പോലും നൽകിയില്ല. ഒന്നാം പിണറായി സർക്കാർ കൂടുതൽ ബാറുകളും ബിയർ പാർലറുകളും ബെവ്കോ ബിവറേജ് ഔട്ട്ലെറ്റുകളും യഥേഷ്ടം തുറന്ന് മദ്യമൊഴുക്കി. സർക്കാർ അധികാരത്തിൽ വന്ന നാളുകൾക്കുള്ളിൽ 3-സ്റ്റാർ ഉൾപ്പെടെയുള്ള മുഴുവൻ മദ്യശാലകളും തുറന്നുകൊടുത്തു. 2-സ്റ്റാറുകളെല്ലാം ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചു നൽകി. ദൂരപരിധി നിയമം 200-ൽ നിന്ന് 50 മീറ്ററാക്കി കുറച്ചു. ഒരു പ്രദേശത്ത് മദ്യശാലകൾ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അധികാരം നൽകുന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിലെ 232-447 വകുപ്പുകൾ റദ്ദാക്കി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 10% ബെവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കൊണ്ടിരുന്നത് നിർത്തലാക്കി. ബെവ്കോയും കൺസ്യൂമർ ഫെഡിന്റെയും സൂപ്പർ മാർക്കറ്റുകൾ തുറന്നു. വിമാനത്താവളങ്ങളിലെ അന്താരാഷ്ട്ര ലോഞ്ചുകൾക്കൊപ്പം ആഭ്യന്തര ലോഞ്ചുകളിലും വിദേശ മദ്യം ലഭ്യമാക്കി. കൂടാതെ പോലീസ് കാന്റീനുകൾക്കും മദ്യവില്പനയ്ക്ക് അനുമതി നൽകി. അങ്ങനെ മദ്യനയം നിരന്തരം അട്ടിമറിച്ച് ജനങ്ങളെ സർക്കാർ വെല്ലുവിളിക്കുകയാണ്. എന്നിട്ടും മതിയായില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം പുതിയ മദ്യനയത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അതാവട്ടെ, IT പ്രൊഫഷണലുകളെ സദാ പൂസാക്കി നിർത്താൻ, IT മേഖലകളിൽ പബ്ബുകൾ ആരംഭിക്കാനും പുതുതായി 100-ലധികം വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകൾ ആരംഭിക്കാനുമാണ് തീരുമാനം. മാത്രമല്ല, രണ്ട് മദ്യശാലകൾ തമ്മിലുള്ള ദൂരപരിധി കുറയ്ക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. പുതിയ മദ്യനയം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എക്സൈസ് മന്ത്രി MV ഗോവിന്ദന്റെ മറുപടിയാണ് ഏറെ കൗതുകമായത്. മദ്യശാലകളിലെ തിരക്കിനെതിരെ ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടായത്ര. അതുകൊണ്ട് തിരക്ക് ഒഴിവാക്കാനാണ് കൂടുതൽ മദ്യശാലകൾ തുറക്കുന്നത്. എന്തായാലും മന്ത്രിസഭ തീരുമാനത്തിന്റെ ബാധ്യത കോടതിയുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്ന മന്ത്രിയുടെ ന്യായം ഏറെ വിശേഷമായി. പണ്ട് മുതൽ ജുഡീഷ്യറിയോട് നല്ല ബഹുമാനമുള്ളവരാണല്ലോ ഇടതു നേതാക്കൾ. 2 ദിവസമായി നടന്നു വന്ന ദേശീയ പണിമുടക്കിലുണ്ടായ അക്രമങ്ങളെ ഹൈക്കോടതി വിമർശിച്ചപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ഇടതു നേതാക്കളുടെ ആക്രോശമാണ് കണ്ടത്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും നാട്ടിൽ സമാധാനം നിലനിർത്തുകയും ചെയ്യുന്ന എന്നതാണ് ഏതൊരു ഭരണകൂടത്തിന്റെയും കടമ. അതിനായി മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുകയും മദ്യവന്മാരുടെ എണ്ണം കുറച്ചുകൊണ്ടുവരികയും ചെയ്യേണ്ട സർക്കാർ ജനത്തെ ഏതു വിധേനയും കുടിപ്പിച്ചു കിടത്തി അവന്റെ ബലഹീനതയെ ചൂഷണം ചെയ്ത് ഖജനാവ് നിറയ്ക്കുകയാണ്. കുടുംബങ്ങൾ തകർന്നാലും സമൂഹം നശിച്ചാലും നാട് മുടിഞ്ഞാലും വേണ്ടില്ല, പണം മാത്രം മതി, കമ്മീഷൻ മതി എന്ന ചിന്ത ഒരു ജനാധിപത്യ സർക്കാരിന് ഒട്ടും ചേർന്നാൽ. സമാധാനം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അടക്കമുള്ള ബഹുഭൂരിപക്ഷത്തിന്റെയും വികാരം മദ്യത്തിനെതിരാണെന്ന് സർക്കാരിന് അറിയാഞ്ഞിട്ടില്ല. അക്കാര്യം ബോധ്യപ്പെട്ടതിലാണല്ലോ നാളത്തെ കേരളം ലഹരി മുക്ത നവകേരളം എന്ന് പരസ്യം നൽകി സർക്കാർ ജനങ്ങളെ കബളിപ്പിച്ചത്. മദ്യനയത്തിലെ തെറ്റായ നിലപാട് സർക്കാർ ഇനിയും തിരുത്തിയില്ലെങ്കിൽ കേരളത്തിന്റെ തെരുവുകൾ സമരാഗ്നിയിൽ ജ്വലിച്ചേക്കും. അതിനാൽ മദ്യലഭ്യതയും ഉപഭോഗവും കുറച്ചുകൊണ്ടുവരുമെന്ന വാഗ്ദാനം സർക്കാർ നടപ്പിലാക്കേണ്ടിയിരിക്കും. ജനത്തെ കുടിപ്പിച്ചു കിടത്തി ഭരണം നടത്താൻ മുതിരുകയല്ല വേണ്ടത്.
എന്നാൽ ഫേസ്ബുക്കിൽ വന്ന മറ്റൊരു പോസ്റ്റാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ഇപ്പോഴത്തെ ഭരണക്കാരുടെ വിചാരം IT വികസനം എന്നാൽ കള്ളുകൂടി എന്നാണ്. മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി കണ്ടെത്തിയത് സിലിക്കൺ വാലിയൊക്കെ ഇത്ര വികസിക്കാൻ കാരണം അവിടെ ഒഴുകുന്ന മദ്യപ്പുഴ കൊണ്ടാണത്രേ. ഇതെന്റെ വാക്കുകളല്ല, FBയിൽ കണ്ട കാര്യം ഞാനൊന്ന് പറഞ്ഞുവന്നേ ഉള്ളൂ. ബിൽഗേറ്റ്സിന്റെ മൈക്രോസോഫ്റ്റും സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിളുമൊക്കെ എംപ്ലോയീസിനെ വശ്യമനോഹരമായി നിലനിർത്തുന്നത് സാലറിക്കൊപ്പം എത്ര കുപ്പി മോന്തിയ സ്കോച്ച് ബ്രാൻഡിയാണോ ഓഫർ ചെയ്തിട്ടാണോ. ഇവിടെയൊക്കെ ഓഫീസിൽ തന്നെ കാപ്പി കുടിക്കുന്നത് പോലെ കള്ളും കുടിക്കാനായി വെച്ചിരിക്കുകയാണ് എന്നാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഓഫീസിൽ ചെല്ലുക, കുപ്പി എടുക്കുക, കുടിക്കുക. പണ്ട് റഷ്യയിലും ഇങ്ങനെയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ലെനിനും സ്റ്റാലിനുമൊക്കെ അന്തസ്സായി കഴിഞ്ഞിരുന്ന സായിപ്പന്മാരെ വോഡ്കയിൽ മയക്കിക്കിടത്തിയാണ് കമ്മ്യൂണിസം റഷ്യൻ ജനതയുടെ മണ്ടയിൽ ഏൽപ്പിച്ചത്. 10-70 വർഷം ഈ വോഡ്ക കുടിച്ച് വിഷമം തീർത്ത റഷ്യൻസ് 90s വോഡ്ക കൂടി നിർത്തിയതോടെ കമ്മ്യൂണിസവും ലെനിനിസവും സ്റ്റാലിനിസവും ഒക്കെ എങ്ങോട്ടേ പോയി മറഞ്ഞു. ഇപ്പോഴുള്ള പുടീനാകട്ടെ ഇവരെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റുകളെ കണ്ടുകഴിഞ്ഞാൽ ഷൂട്ട് ചെയ്ത് കളയുമെന്ന അവസ്ഥയിലും എത്തി. ഇനിയിപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ പാർട്ടി ഗ്രാമങ്ങളിൽ കപ്പയിൽ നിന്ന് വരെ, അല്ലെങ്കിൽ ചക്കയിൽ നിന്ന് വരെ, അല്ലെങ്കിൽ മാങ്ങാപ്പഴത്തിൽ നിന്ന്, അല്ലെങ്കിൽ പറങ്കിയണ്ടി പഴത്തിൽ നിന്ന് ഒക്കെ ചൂടോടെ വാറ്റും ഉണ്ടാക്കി കഴിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറുകയാണ്. കള്ളിലൂടെ വികസനം കൊതിക്കുന്ന ഇടതുപക്ഷ ഭരണമുന്നണിയുടെ ഈ പോക്ക് കേരളത്തെ സർവനാശത്തിലേക്ക് നയിക്കൂ എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളുടെ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ സംഗീത ചാനലായ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.